ഹായ് ഹലോ, നമസ്കാരം. ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് മസ്റ്ററിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ എച്ച് സെറ്റ് ഇൻഫോവേഡിൻ്റെ പുതിയ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മസ്റ്ററിങ് എന്നത് കേന്ദ്ര കേരള ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനും അതുപോലെ അനർഹരായ ആളുകളെ ഒഴിവാക്കുന്നതിനു വേണ്ടി കേരള കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ആധാർ അധിഷ്ഠിതമായ ബയോമെട്രിക് വിവരങ്ങൾ നൽകിക്കൊണ്ട് ചെയ്യുന്നതാണ് മസ്റ്ററിങ്. അതിനും നമ്മൾ നോക്കുന്നത് ഗ്യാസ് മസ്റ്ററിങ് ആണ്. ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ആളുകളും മസ്റ്ററിങ് ചെയ്യൽ നിർബന്ധമാണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിലവിൽ ഗ്യാസിൻ്റെ ഉടമസ്ഥൻ, അതായത് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷനുള്ളത്, അവർ നേരിട്ട് ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ്. ഗ്യാസ് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ ഗ്യാസ് കണക്ഷൻ ലഭിച്ചിരുന്ന സമയത്തുള്ള പാസ്ബുക്ക് എന്നിവയുമായി നേരിട്ട് ഏജൻസിയിൽ ചെന്നാൽ ബയോമെട്രിക് വിവരം നൽകി മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ്. എന്നാൽ അവർ സ്ഥലത്തില്ലെങ്കിലോ അതല്ലെങ്കിൽ അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉടൻ തന്നെ പുതുതായി മറ്റാരുടെയെങ്കിലും പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റി മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ്. ഇതിനും ഈ പറഞ്ഞിട്ടുള്ള രേഖകളുമായി ആൾ നേരിട്ട് ഗ്യാസ് ഏജൻസിയിൽ ചെന്നാൽ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് മസ്റ്ററിങ് അവരുടെ ഏജൻസിയിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ചെല്ലുക. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന മറ്റൊന്നാണ് മുൻഗണന കാർഡുകളുള്ള, അതായത് മുൻഗണന റേഷൻ കാർഡിലുള്ള എല്ലാ ആളുകളും റേഷൻ കടയിൽ ചെന്ന് ഇ പോസ് മെഷീൻ വഴി മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ്. ഇത് കേരളത്തിൽ മാത്രമാണ് നിലവിൽ നിർത്തിവെച്ചിട്ടുള്ളത്. മറ്റെല്ലാ സംസ്ഥാനത്തും ഒരു പരിധി വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നാണ് മസ്റ്ററിങ്. മാർച്ച് 31 വരെ ആയിരുന്നു നിലവിൽ നൽകിയിട്ടുണ്ടായിരുന്ന സമയം. എന്നാൽ കേരളത്തിൽ സാങ്കേതിക തകരാറ് മൂലം ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിട്ടുള്ളതാണ്. ഉടൻ തന്നെ, അതായത് ഈ ഒരു മാസത്തിൽ തന്നെ വീണ്ടും ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുൻഗണന കാർഡുകൾ, അതായത് പിങ്ക് മഞ്ഞ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും നിർബന്ധമായും റേഷൻ കട വഴി മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ്. ഏതെങ്കിലും അംഗം സ്ഥലത്തില്ലെങ്കിലോ അതല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ അവരുടെ ഇതല്ലാത്ത എല്ലാ ആളുകളെയും മസ്റ്ററിങ് പൂർത്തിയാക്കുക. അത്തരം ആളുകളുടെ റേഷൻ സാധനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതാണ്. അവർ എന്നാണോ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നത് അവരുടെ മസ്റ്ററിങ് പൂർത്തിയായ മുറയ്ക്ക് റേഷൻ സാധനങ്ങൾ പുനരാരംഭിക്കുന്നതാണ്. റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും അംഗം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അതല്ലെങ്കിൽ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ മുഖേനയോ റേഷൻ കാർഡിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ നീക്കം ചെയ്യുന്നത് വേഗിക്കുന്നതിലൂടെ അവർക്ക് ഭീമമായ സംഖ്യ ഫൈൻ ഈടാക്കുന്നതാണ്. പല സപ്ലൈസുകളിലും ഇപ്പോൾ തന്നെ ഫൈൻ ഈടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും എത്രയും പെട്ടെന്ന് തന്നെ റേഷൻ കാർഡിൽ നിന്നും മരണപ്പെട്ട അംഗങ്ങളെ നീക്കം ചെയ്യേണ്ടതാണ്. കേരളത്തിൽ റേഷൻ കാർഡുകൾ മസ്റ്ററിങ് ചെയ്യുന്നതിന് ആവശ്യമായ സമയം ലഭിക്കുന്നതാണ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും തുടങ്ങുന്ന മുറയ്ക്ക് സൗകര്യാർത്ഥം ഉടൻ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മസ്റ്ററിങ് എന്നത് ആദ്യമായി കൊണ്ടുവന്നത് പെൻഷനിലൂടെയായിരുന്നു. വാർദ്ധക്യ, അതുപോലെ വിധവ, വൈകലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും അതുപോലെ ക്ഷേമനിധി പെൻഷനുകാരുടെയും വിരലടയാളം അതല്ലെങ്കിൽ കണ്ണ് തുടങ്ങിയിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങൾ നൽകിക്കൊണ്ട് പൂർത്തീകരിച്ച ഒന്നാണ് പെൻഷൻ മസ്റ്ററിങ്. ഇത്തരത്തിൽ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ് വന്നിരുന്നു. ഈ ഒരു കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർക്ക് ഇപ്പോൾ പെൻഷൻ്റെ തുക ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ നിർബന്ധമായും എല്ലാ മാസവുമുള്ള 5 മുതൽ 20 വരെയുള്ള പെൻഷൻ മസ്റ്ററിങ്, അത് ഏപ്രിൽ മാസത്തിലും ഉണ്ടായിരിക്കുന്നതാണ്, മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിലൂടെ പെൻഡിംഗ് ഉള്ള പൈസ ലഭിക്കുന്നില്ല, പകരം അതിനുശേഷമുള്ള പണമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള, ആ സമയത്ത് നാട്ടിലില്ലാത്ത അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലും മറ്റുമായിട്ട് വിട്ടുപോകാൻ മറന്നിട്ടുള്ള എല്ലാ ആളുകളും നിർബന്ധമായും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ഈ ഒരു 5 മുതൽ 20 വരെയുള്ള കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.